ബീക്രി തറവാട് ബില്ല് ഇറങ്ങിയ മിക്കവാറും ആൾക്കാർ ഇല്ലെങ്കിൽ ആ ഒരു സ്കോഡിനെ നമ്മൾ വൈപ്പും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം ഇനി കിട്ടുകാച്ച് പോലത്തെ ഒക്കെ കിട്ടുകാച്ച് പോലത്തെ വൈപ്പും ഞങ്ങളെ കാണാൻ വേണ്ടി പോടക്കെ. എന്നാലും ഒരു കാര്യം പറഞ്ഞാൽ, അതായത് കുറേ ദിവസങ്ങളെ ഞാൻ എൻ്റെ അനാലിറ്റിക്സ് ഞങ്ങളൊക്കെ നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് കണ്ടു ഒള്ളാലോ പോലെ പല്ലാതെ ദൂരം പിടിച്ചുകൊണ്ട് നടക്കണൊക്കെ. കാരണം അത് നമ്മൾ വീഡിയോ കാണുന്നതല്ല, സാറും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു. സ്വന്തം യേശുവിന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. ഓക്കെ, എന്നാലും ഈ നമ്മളവിടെ നിന്ന് കില്ലെടുത്തിട്ടുണ്ടായിരുന്നു അമരെ മൊത്തം വാരിപ്പറിക്ക് അടിക്കുന്ന ആഗ്രഹമുണ്ട്. സോ പീക്കിലേക്ക് ഇനി ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടൊക്കെ. ഞാൻ മെയിലിൽ നോക്കുന്ന കാര്യം പറഞ്ഞാൽ, അതായത് ഈ പീക്കിൻ്റെ സെല്ലേക്ക് ഇറങ്ങി അല്ലാതെ എല്ലാവരെയും കൊന്നതിന് ശേഷം മാത്രം നമുക്ക് ഇവിടെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻകേസ് അതല്ലാതെ എങ്ങോട്ടെങ്കിലും പോകുവാണെങ്കിൽ ആമാര നമ്മൾ എവിടെ നിങ്ങളൊക്കെ വാരിപ്പറക്കി അടിക്കുന്നതായിരിക്കും. സോ നൈസ് ഒന്ന് നോക്കിയിട്ട് മാത്രം പോകുന്നുള്ളൂ. ഓക്കെ, എന്തായാലും എവിടെ നോക്കാം, എവിടെയാണ് ആൾക്കാർ. ഓക്കെ, കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തന്നെ കാണുന്നത്, ഓക്കെ, ഇറങ്ങി അവിടെ മെസ്സ് കാണിക്കാൻ പവർ കാണിക്കാൻ നോക്കുമ്പോൾ ഞാൻ ഒന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും ഒറ്റൻ്റെ മോനെ ഒരു പടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് തൂത്തുവാരി കഴിഞ്ഞ് താഴെ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ടുപാടനെ കാണുന്നില്ല. ഇതെന്ത് പറ്റി, എല്ലാവരും കഴിഞ്ഞ് പോയാ, എല്ലാവരും പേടിച്ചു പോയാ. ആദ്യം ഒരു നാല് കില്ല, ആദ്യം ഒരു രണ്ട് മൂന്ന് കില്ല എടുത്തപ്പോഴത്തേക്കും നൈസിട്ട് അമ്മക്ക് ആ ഒരു കില്ലിൻ്റെ അത് കണ്ടു തന്നെ പേടിച്ച് ഓടിക്കാണ്. ഓക്കെ, എന്തായാലും നൈസ് കുഴപ്പമില്ല, കേസ് കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും വന്നത്തേയും കിട്ടിയത്തെ എല്ലാ ലാഭം മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും അത്യാവശ്യം അവിടെ കില്ലിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഇനി ഒരിക്കലും അമ്മ ഒരു പീക്കിലേക്ക് ഇറക്കത്തില്ലെന്ന് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് അവിടെ നിന്ന് M14 വിത്ത് വൈ കിട്ടുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു വൈ വെച്ച് കിടക്കുമ്പോൾ അടിയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് 50 സംതിങ് ഒക്കെയാണ് ഡാമേജ്, കറക്റ്റ് ഡാമേജ് അറിയുന്ന ആൾക്കാർ ചോദിച്ചു കാണാൻ വേണ്ടി. ഓക്കെ, എന്തായാലും ക്ലൂട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. മെയിൻ നമ്മൾ ഇങ്ങോട്ട് മുമ്പോട്ട് തന്നെ കാര്യം പറഞ്ഞു. ഓക്കെ, എന്തായാലും എപ്പളൊക്കെ ആണെങ്കിലും, ഓക്കെ എപ്പളൊക്കെ ആണെങ്കിലും ഇങ്ങോട്ട് വന്ന സമയത്ത് ആ ഒരു ഞാൻ പറഞ്ഞില്ല, ആ എൽ ഷേപ്പിന് വീണ്ടോടെ ഏതെങ്കിലും ഒരു കാട്ടുപാട് ഉണ്ടായിരിക്കും. സോ ഉറപ്പുള്ള കാര്യം. ഓക്കെ, എന്തായാലും എസ്പിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം പറയാൻ പോകുന്നു. അതായത് ഞാൻ വീഡിയോസിനകത്തൊക്കെ കാട്ടുപാട പടുപാടൊക്കെ വിളിക്കുമ്പോൾ കുറെ പേര് പറയുന്നു, അയ്യോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, കുറെ മലയാളികൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എനിമീസ് ആയിട്ട് വരും. സോ അവരൊക്കെ തെരുവിളിക്കാൻ പാടോ? ഓക്കെ, ജസ്റ്റ് ഇതൊക്കെയാണോ ഗൈസ് തെറി, എനിക്ക് അറിയത്തില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി പറയുന്ന മാത്രം കാര്യമാണ്. ഓക്കെ, എന്തായാലും ജസ്റ്റ് ഇറക്കിറങ്ങുന്നുണ്ട്, കാരണം അവരുടെ റൈറ്റ് നെയിം കാണുന്നുണ്ട്, ആൾക്കാരോടൊന്നും എനിക്ക് മനസ്സിലായി. നൈസിട്ട് അവനെ അടിച്ചടിച്ച് കൊല്ലുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇറക്കിറങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഗ്ലൂവാൾ പിടിക്കുവാണെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പോകുന്ന ഒരു ബ്ലഡ് ഉണ്ടല്ലോ, സോ അത് പോകാതിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മളവനെ അടിച്ചുപൊടിക്കുന്ന സമയത്ത് ഈ ഒരു ഷെഡിന് ഇവിടുന്ന് വേറെ ഒരു കാട്ടുപാട് നൈസിട്ട് അവനെ അടിക്കുന്നുണ്ടായിരുന്നു. സോ അത് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരം ഓടി, ഒരു കിട്ടുക്കാൻ പോലെ അടിച്ചോട്ട് രണ്ടാമത്തെ ഓട് ഓടുന്നുണ്ട്. എൻ്റെ മോനെ ഒരു നോക്ക് എണ്ണിക്ക കിട്ടിക്കാൻ പോലും സ്കൂൾ വൈപ്പ് കാണാൻ പറ്റും. ഒരു നോക്ക് രണ്ടാമത്തെ നോക്ക് താഴെ ഒരു കാട്ടുപാട് ഓടിട്ടായിരുന്നു. സോ അതായാലും അവനെ പിടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഓക്കെ ഈ മേളിൽ നിന്ന് ഒരു കവർ കൊടുക്കുന്നുണ്ടൊക്കെ. മെയിൻ്റെ ഒരു കവർ കൊടുക്കുന്നവൻ ആദ്യം കൊല്ലുവാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള അമരൊക്കെ ഭയങ്കര ഫ്രീ ആണ്. ഓക്കെ, എന്നാലും ഇവിടെയാണ് മീ ഗെയിമിൻ്റെ തന്ത്രം. ഓക്കെ, അതായത് രണ്ടാം ക്ലാസ് വരെ മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ്സിനെ പഠിപ്പ് നിർത്തിയ മീ ഗെയിമിൻ്റെ ബുദ്ധി നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറം. ഓക്കെ, എന്നാലും കിട്ടിക്കാൻ പോലത്തെ അടി ഏതാട്ടി ഏതാട്ടി ഏതാടൊക്കെ നൈസിട്ട് ആ ഒരു സ്കോഡിനെ മൊത്തം വൈപ്പെടുക്കാൻ വേണ്ടി ഒറ്റ ഒരു കിലും കൂടെ എടുത്താൽ മതി. അതിന് പേര് ശിവമാര കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇൻ കേസ് ഇപ്പോഴും ഞാൻ ചത്തു പോയൊക്കെ ഏതെങ്കിലും കാട്ടുകാരാണ് അടിച്ചാലോ ജസ്റ്റ് മനസ്സിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സ്കൂളിൽ കിട്ടിക്കാൻ പോലും ഭയപ്പെടുത്തുന്ന കേസ്. എന്തായാലും ഈ ഒരു സ്കൂളിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കേബിസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്തായാലും അവിടെ നിന്ന് നമ്മൾ പീക്കിലേക്ക് വന്നിട്ട് മെയിൻ അങ്ങനെ വീക്കിലേക്ക് വന്നൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഓടി വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുറേ നേരം എന്താണ് പറയുക ഗിലുവായ അവിടെ നിന്നു. സോ ഒരു വണ്ടി പോകുന്നിട്ട് ആ ഒരു വണ്ടിയുടെ പുറകെ പിടിച്ചാണ്, അതായത് ഒരു ബൈക്കാണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു ബൈക്ക് നിങ്ങൾക്ക് നോക്കിയാൽ. ഓക്കെ, എന്തായാലും രണ്ട് നോക്ക് എടുത്തു, മൂന്നാമത്തെ ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ആ ഒരു സ്കോഡ് കൂടെ നമുക്ക് വൈപ്പെടുക്കാൻ പറ്റുമെന്ന് കരുതി. ഓക്കെ, മിക്കവാറും ഈ ഒരു മാച്ചിൽ പറയുകയാണെങ്കിൽ ഫുൾ ആ ഫുൾ വൈപ്പ് ഞങ്ങൾക്ക് എടുത്ത് വേറെ ലെവലായിട്ട് ഒരു സ്കിൽ നമ്മൾ എന്താ വേൾഡ് റെക്കോർഡിനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു കില്ലിനകത്ത് വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. വേൾഡ് റെക്കോർഡിലേക്ക് നമ്മുടെ ഈ ഒരു ചാനലിലെ ഏറ്റവും ബെസ്റ്റ് ഒരു കില്ലിനെ ആയിരിക്കും എനിക്ക് ആഗ്രഹം. ഓക്കെ, നമ്മൾ ടോപ്പ് എടുത്തിട്ടുള്ള കില്ല് ഇതുവരെയായിട്ട് നോക്കുവാണെങ്കിൽ 20 കില്ലുകൾ നമ്മൾ ഒരു മാച്ചിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഒരു കളിയിലെങ്കിലും 48 കില്ല് എടുക്കുന്നത്. റൂം മാച്ച് അല്ലാതെ ഒരു മാച്ചിനകത്ത് എനിക്ക് 48 കില്ല് എടുക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കുമല്ലോ എനിക്ക് അതിൽ. ഗൈസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം, അത വാങ്ങാനും ബിരിയാണി കിട്ടിയാലും. ഓക്കെ, അതായത് ഒരുത്തരവൻ ഓക്കെ കിടക്കുന്നുണ്ട്. ഗൈസ് ഇവന് വേണ്ടി ലൈക്ക്, ഗൈസ് ഇവൻ്റെ ജീവൻ മരണ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ ഗൈസ് എന്താ എന്ത് ചെയ്യാൻ. ഓക്കെ, അവന് അത് ആയുസ് ഉണ്ടായിരുന്നില്ല. അവൻ
അധികം വൈകാതെ നമ്മളോട് വിട പറഞ്ഞൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്നാലും അവർ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അതായത് ഡെയിലി നമ്മുടെ വീഡിയോസിനകത്ത് ഒരു റിഡീം കോഡ് കൊടുക്കുന്നുണ്ട്. അതിന് മെയിൻ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമ്മുടെ കാരണം ഒരാൾക്ക് ചെറിയൊരു ഹെൽപ്പിലേക്ക് ചെറിയൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ അത് കിട്ടിക്കോട്ടെ ചോദിച്ചാൽ മാത്രമേ ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ കുറേ പേര് പറഞ്ഞാൽ അത് കിട്ടുന്നില്ല, അത് ഫേക്ക് ആണെന്നൊക്കെ. സോ ഒരു കാര്യം മനസ്സിലാക്കുക, ഫസ്റ്റ് തന്നെയൊക്കെ ഫസ്റ്റ് നമ്മുടെ രാവിലെ 8 മണിക്ക് നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് ഫസ്റ്റ് തന്നെ വന്ന് കാണുന്ന ആൾക്കാർക്കായിരിക്കും ആ ഒരു ആ ഒരു റിഡീം കോഡ് ഫ്രഷ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഒന്ന് എടുക്കുന്ന ആൾക്കാരും കിട്ടുക, നമുക്ക് കാണുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ആദ്യം ഒന്ന് ആരെടുക്കുന്നു അവർക്കായിരിക്കും ആ ഒരു റിഡീം കോഡ് കിട്ടുക. സോ മാക്സിമം എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തന്നെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് 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 എവിടെയെങ്കിലും ഒക്കെ ഏറ്റവും ലാസ്റ്റൊക്കെ ആയിരിക്കും മിക്കവാറും ആ ഒരു റിഡീം കോഡിൻ്റെ ആ സെക്ഷൻ വരിക. സോ നൈസായിട്ട് ആ റിഡീം കോഡ് റിഡീം ചെയ്തു പോകും. സോ ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞത്, ഓക്കെ, ഏതെങ്കിലും ഒരു യൂട്യൂബർ പറയുമോ എൻ്റെ വീഡിയോ കണ്ടിട്ടേലും കുഴപ്പമില്ല, നിങ്ങൾ ആ റിഡീം കോഡ് എടുത്തുകൊണ്ട് പോകാൻ. സോ ഞാൻ പറയും, കാരണം എന്താ വെച്ചാൽ ഓക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഓക്കെ, എൻ്റെ വീഡിയോ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് അല്ല, കാണാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ വേണ്ട, കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അവർ കണ്ടോളൂ. ഓക്കെ, എന്തായാലും നമ്മൾ ഓടിപ്പോവാണ്. ഓടിപ്പോന്നതിനെ ഒരു കാര്യം പറയാം, അതായത് പീക്കിലുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ പോസ്റ്റ് നോക്കുള്ള പിള്ളേരൊക്കെ വാരിപ്പറക്കി വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും സോണിന് നമ്മുടെ വരുമോ എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഒരു കാര്യം പറഞ്ഞാൽ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ട് ഒരുപാട് മാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരുപാട് മാച്ചസ് നമ്മൾ ചത്തു പോയിട്ടുണ്ടായിരുന്നു. ആ ചത്തുപോയ സമയത്ത് ഞാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇനി ഒരിക്കലും ഓക്കെ, ഇനി ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും ഡെത്ത് ആകത്തില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് ഓക്കെ, പലപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഇനി മുമ്പത്തെ 2-3 മാച്ചസ് ഓക്കെ, ഇതിൻ്റെ മുമ്പത്തെ 2-3 മാച്ചസ് ഒക്കെ, ബട്ട് അതേ സെയിം രീതി തന്നെ ചത്തു പോയി. സോ എനിക്ക് മനസ്സിലായി കുറച്ച് പ്രാക്ടീസ് അധികം വേണമെന്ന്. അപ്പോൾ പ്രാക്ടീസ് എനിക്ക് എവിടെ കിട്ടാത്തത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതായത് ഡെയിലി രാവിലെ 8-6 മണിക്ക് നമ്മൾ പോയൊക്കെ ലൈവ് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന ഞാൻ അനുസരിച്ചിട്ടുള്ള ഫോണിനകത്തല്ല, പി സിക്കകത്താണ് കളിക്കുന്നത്. ഓക്കെ, ഐ മീൻ ലാപ്പിനകത്താണ് ഗെയിം കളിക്കുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, മാക്സിമം ഞാൻ ഗെയിം കളിക്കുന്നുണ്ട്, ഒരുപാട് തരം ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ അത് പി സിക്കകത്തായതുകൊണ്ട് പിന്നെ ഈ ഒരു ഗെയിം പ്ലേ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മൊബൈലിലേക്ക് വരുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ഇഷ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഫോണിനകത്ത് പിസിക്കകത്ത് മാറി മാറി കളിക്കുന്നുണ്ട്, ചെറിയ ഇഷ്യൂ വരുന്നുണ്ട്. സോ അത് നമുക്ക് വഴിയാ റെഡിയാക്കും. ഓക്കെ, ഓടുന്ന നമ്മൾ ആ ഒരു ഭീമാസക്തി ഷിപ്പിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു കാട്ടുപാട് അവിടെ ഐസ് ഗ്ലൂ ആയിട്ട് ഗണ്ണിട്ട് അതിന്റെ ബുള്ളറ്റ് തീർക്കാൻ വേണ്ടി നോക്കും. ഓക്കെ, ഇവൻ എന്നാത്തിന് കേടാ എനിക്ക് മനസ്സിലായില്ല, വെറുതെ തന്നെ ആ ഗണ്ണിന്റെ ബുള്ളറ്റ് തീർക്കുന്നത് ഞാൻ വിചാരിച്ചു. ഓക്കെ, എന്തായാലും അവരെ വണ്ടി എടുത്ത് പോകാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വിടും. ഓക്കെ, ഒന്നാമത് ആ ഗണ്ണിന്റെ ബുള്ളറ്റും കളഞ്ഞു, പിന്നെ അവിടെ രക്ഷപ്പെട്ട് വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടി നോക്കുവാണെങ്കിൽ നടന്നു തന്നെ. ഓക്കെ, എന്താ നൈസ് അവിടെ നോക്കായിട്ടുണ്ട്. ഓക്കെ, നോക്കായിട്ട് നമ്മൾ അവിടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നോക്കുവാണെങ്കിൽ ആ കാട്ടുപാട് എനിക്കൊന്ന് കാണാം. ഓക്കെ, ആ കാട്ടുപാട് ഏതവനവൻ അവൻ ആ കാട്ടുരൂപൻ ഏതാണ് എനിക്കൊന്ന് കാണാം. ഓക്കെ, കുറെ നേരെ. ഓക്കെ, എന്താ പക്ഷേ ഇഴഞ്ഞു എങ്ങോട്ടേ പോടെ ഉള്ള ബുള്ളറ്റ് മൊത്തം തീർത്തിട്ട്. ഓക്കെ, ഉള്ള ബുള്ളറ്റ് മൊത്തം തീർത്ത് അങ്ങോട്ട് ഓടിപ്പോവാ കേസ്. ഒരു ലൈക്ക് കേസ്, ഇവന് വേണ്ടി ഒരു ലൈക്ക്. ഓക്കെ, ഇവനോട് നമുക്ക് ഒരു ചെറിയ റേസിംഗ് കളക്കാം കേസ്, ഏഴയൽ റേസിംഗ് കളക്കാം. ഓക്കെ, എന്തായാലും ഇഴഞ്ഞു എങ്ങോട്ടേ പോകാൻ വേണ്ടി പോടെ നോക്കാം. ബാ ബാ, ആരാ ഫസ്റ്റ് പോകുന്നത് നോക്കാം. വായോ മോനെ വാടാ കുട്ടാ, ഏതാ റേഞ്ച് ഏതാ റേഞ്ച്. ഓക്കെ കേസ്, ഇവന് വേണ്ടി കേസ്, ഇവന് വേണ്ടി ഒരു ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെങ്കിലാണെങ്കിൽ പ്ലീസ് കേസ് ഒരു ലൈക്ക് ചെയ്ത് മെസ്സേജ് അയച്ച് പറഞ്ഞ് മാക്സിമം കൂടുക. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാം, അതായത് നമ്മുടെ നിങ്ങളുടെ എല്ലാ ദിവസമുള്ള ഐ മീൻ നമ്മുടെ ചാനലിനകത്ത് നോട്ടിഫിക്കേഷൻ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ആ ഒരു ബെൽബട്ടം പിടിച്ചേക്കിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ നൈസായിട്ടുള്ള യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിനകത്ത് ഓഫ് ആക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ അനലിറ്റിക്സ് നോക്കിയപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കി വെച്ചിട്ടും നിങ്ങൾ കുറേ പേർ മിക്കവാറും എന്താണ് നൈസായിട്ട് ആ ഒരു യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത്. സോ നൈസായിട്ട് കേസ് ഇപ്പോൾ തന്നെ യൂട്യൂബിൻ്റെ ആ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക, അതിനുശേഷം നമ്മുടെ ചാനലിൻ്റെ ആ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. എന്നാലും ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു സ്കോഡാണ്, ഇപ്പോൾ എൻ്റെ പൊന്നിനെ ഒരു സ്കോഡ് വെച്ചാൽ കിട്ടുന്ന കഴിച്ച് സ്കോഡ്. ഓക്കെ, എന്തായാലും അമ്മ നമ്മുടെ അടുത്തേക്ക് ഞാൻ സ്വർണ്ണ കൊടുക്കണം. ഓക്കെ, ഒരുത്തൻ നല്ല അടി വന്നിട്ടുണ്ടായിരുന്നു, നല്ല നല്ല കിടുക്കാച്ച ഹിറ്റ്. ഓക്കെ, ഒരുത്തൻ താഴെ വരുന്നുണ്ട്, ഒരു ഡാമേജ് കൊടുത്തു. ഓക്കെ, എന്തായാലും കയറി വരുമ്പോൾ കുറച്ച് ഒരു ഡാമേജ് അധികം കൊടുക്കണ്ടല്ലോ വിചാരിച്ച് നൈസായിട്ട് ഓ വരുന്ന വഴിക്കാൻ ഒരു ഡാമേജ് കൊടുത്തു. അതുകൊണ്ട് അവൻ കാട്ടുവാഴി കിടന്ന് ഇടയുന്നുണ്ടല്ലേ, അവനാ എന്ത് നേരത്തിൽ അവിടെ കയറി വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കലും എനിക്ക് മനസ്സിലായി, സാറും ഒരു പരമോരൊരു ചക്കര അവിടെ നിപ്പുണ്ട്, ഒരു പെണ്ണുമ്പോൾ അവിടെ നിപ്പുണ്ട്. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന സമയത്തേക്ക് ഇവൻ എന്ത് മെസ്സേജ് കളിക്കാനും അങ്ങോട്ട് കയറി ഓടിപ്പറഞ്ഞ് വന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. എന്നാലും ഇങ്ങനത്തെ ഒരു മണ്ടത്തെ നിങ്ങളൊരു കാണിക്കായിരിക്കാം. സോ ഒരുപാട് ടിപ്സും ട്രിക്സ് ഒക്കെ നമ്മുടെ ഈ ഒരു ഗെയിമിലെ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി മുതൽ ഇനി ചുമ്മാ ഗെയിം പ്ലേ വീഡിയോ മാത്രമല്ല, കുറേ ടിപ്സ് ടിക്സ് ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെയും കൂടെ പ്രോ ആക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ പ്രോ ആണെന്നല്ല, ഒരുപാട് പ്രോ പ്ലേഴ്സ് എനിക്ക് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. കാരണം ആ ഒരു പ്രോ പ്ലേഴ്സ് ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ അവർ നിങ്ങളും കൂടെ പ്രോ ആയി പോയാൽ അവർക്ക് എന്താണ് ലാഭമുള്ളത്? സോ ഗൈസ്, എല്ലാവരും ഒരേപോലെ ആയി പോയാൽ ചില പ്രോ പ്ലേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇതായത് നോക്കുമ്പോഴത്തേക്ക് മോനെ ഒരു കാട്ടുപാട മണ്ടക്ക എൽ ഷേപ്പ് വീണ്ടും മടക്കുന്നത്. ഓക്കെ, ഒരുത്തർ അടിക്കുന്നുണ്ട്, അവൻ ഏതാണ് അവൻ അവനെ ഇങ്ങ് പിടിച്ച് നോക്കട്ടെ നോക്കട്ടെ, നമ്മൾ നേരെ അടിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, നന്നായി ഞെക്കി പിടിക്കാൻ ഈ ഒരു ഗണ്ണിനെ കഴിഞ്ഞാൽ ആളുള്ളൂ. കാരണം 42 ഇല്ലെങ്കിൽ 50-58 ഡാമേജ് വരുന്നത്. സോ എന്തായാലും ഞെക്കി പിടിച്ച് ഇതിൻ്റെ മുമ്പിൽ പിടിച്ചേക്കാൻ വേറൊരു ലോങ് റേഞ്ച് ചെയ്യാറെങ്കിലും എനിക്ക് പറ്റുമോ എനിക്ക് അറിയത്തില്ല. സോ എന്തായാലും കേസ് നമ്മൾ വേറെ ലെവലായിട്ട് M14 വിത്ത് അറ്റാച്ച്മെന്റ് കളിക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു M14 വിത്ത് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി. ഓക്കെ, എന്തായാലും നോക്കുകയാണെങ്കിൽ ആ ഒരു വീണ്ടും മണിക്ക് ഒരു നോക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ടുപാട്. ഓക്കെ, അവിടെ രണ്ടുപേരുണ്ടോ? പറച്ചോനെ സീരി. ഓക്കെ, രണ്ടുപേർ അവിടെ നിൽക്കുന്നുണ്ട്. സോ എന്നാലും അമ്മ ഒരുത്തരെ നോക്കിയിട്ടുണ്ടൊക്കെ, ഒരു എനിക്ക് തോന്നുന്നു ഒരുത്തൻ കുറച്ച് ഡാമേജ് കിട്ടി നിൽക്കുവാണ്. സോ എന്നാലും വേർത്ത് ഇതാ ഓടുന്നു, ഏതാടി പെട്ടെന്ന് തന്നെ ഗണ്ണ് സ്വിച്ച് ആയി പോകുന്നു. ഏത് നേരത്താണ്? ഓക്കെ, കേസ് ഒരു കാര്യം പറയാം, അതായത് നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളിപ്പോൾ iOS ഇല്ലെങ്കിൽ ഒരു ഐഫോണിലേക്ക് മറന്ന് വിചാരിക്കും. നിങ്ങൾ വരാൻ പോകുന്ന ബുദ്ധിമുട്ടെന്താണെന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കും, ഗെയിം നല്ല സ്പീഡായിരിക്കും, പക്ഷേ നിങ്ങളുടെ സ്ക്രീൻ ഭയങ്കര ചെറുതായിരിക്കും. ഓക്കെ,
ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഐഫോൺ എക്സ് ആർ ആണ്. സോ ഓപ്പോയിൽ നിന്ന് നേരെ ഐഫോൺ എക്സ് ആറിലേക്ക് മാറിയപ്പോൾ സ്ക്രീൻ ഭയങ്കര ചെറുതാണ്. സോ ഏതിലൊക്കെയാണ് ഞെക്കുന്നത് ഇതിലെ കൂടെയാണ് ക്ലിക്ക് പോകുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വെടി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്വിച്ച് ചെയ്ത് പോകും, അത് വെഗണ്ണ് മാറിപ്പോ ക്യാമറ പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ സാവോ സ്കൂളിന്റെ കിടുക്കാൻ പോകുന്ന ഒരു വൈപ്പ് ഏതാ വെച്ചോട്ടെ. എന്നാലും ഒരു കിടുക്കാൻ പോകത്തെ ഹെഡ്ഷോട്ട് നമ്മൾ ആ ഒരു മാച്ചസ് മൊത്തം 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 വൈപ്പ് എടുത്തുണ്ട്. ഓക്കെ, ഇപ്പം തന്നെ നമ്മൾ എത്ര സ്കൂളിനെ വൈപ്പ് എടുത്തുന്ന് എനിക്ക് തന്നെ കണക്കില്ല കേസ്. മൊത്തം പവറാണ്. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഒരു മാച്ച് മൊത്തത്തിലുള്ള ഒരു വേൾഡ് റെക്കോർഡിലേക്ക് നമ്മുടെ ആ ഒരു ചാനലിനെ ഏറ്റവും ബെസ്റ്റ് റെക്കോർഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു കളിയാണ്. ഓക്കെ, അപ്പോഴത്തേക്കും ഈ ഒരു മാച്ച് എത്ര കില്ല് എടുത്തോളും നിങ്ങളും ജസ്റ്റ് കമന്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഗസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഗസ് ചെയ്യാം, നമുക്ക് നോക്കാമല്ലോ ആറ് ഗസ്സിങ്ങനെ കറക്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, പവറാക്കാൻ പറ്റും നോക്കാം. ഓക്കെ, എന്നാൽ ഗസ് ക്ലൂഡ് ആകാൻ വേണ്ടി റെഡി ആയ സമയമായി തോന്നുന്നു. കാരണം ഈ നോക്കുവാണെങ്കിൽ ആകെ 18 കിലോ നമ്മൾ എടുത്തിട്ടുണ്ട്, 5 പേരുടെ അലയുള്ളൂ. ഓക്കെ, ഏകദേശം 5 ആൾക്കാരുടെ അലയുള്ളൂ. ബട്ട് ഗസ് 5 പേര് അലയവ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, തൊട്ട് താഴെയാണെങ്കിൽ ആ ഒരു പൊക്കുന്ന സ്ഥലം ഇരിപ്പുണ്ട്. ഓക്കെ, ടോക്കണുള്ള ഏത് കാട്ടുവാഴിക്കും ഇനി ആരെ വേണമെങ്കിലും പൊക്കാൻ പറ്റും. ഗസ് ഇതിൻ്റെ എണ്ണം കൂടാൻ ഞാൻ പറഞ്ഞ കൂടാണ്. ഓക്കെ, എന്നാലും അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലാസ്റ്റ് ഓണൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറും അമ്മമാരൊക്കെ പൊക്കും. പൊക്കിയിട്ട് ഒരു കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓക്കെ, കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ലാസ്റ്റ് ഓണൊക്കെ ആകുമ്പോൾ പൊക്കുമ്പോഴത്തേക്കും എന്താണ് ഓപ്പൺ ഏരിയയിലൊക്കെയാണ് സോൺ വരുന്നെങ്കിൽ പോലും അമ്മമാർക്ക് ഒരു ലൂട്ട് ഉണ്ടാവും. ഒരു കാട്ടുവാഴിക്കും ഒരു ഒരു ഒറ്റ ലൂട്ട് പോലും ഉണ്ടാവില്ല. സോ അതേപോലത്തെ സീൻ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇപ്പോൾ കാണാൻ വേണ്ടി കിട്ടും. കാരണം ഇപ്പോൾ 2 പേരും നേരം ആകാശത്ത് വരും. അവൻ ആകാശത്ത് തന്നെ കൊല്ലാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അടിച്ചിട്ട് കൊണ്ടില്ല. കൊട്ടെ, കൊണ്ടില്ല എന്നാണോ, കൊള്ളിക്കാത്തയാണോ, അത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. എന്തുകൊണ്ടാണ് കൊള്ളിക്കാത്തത്, എന്തുകൊണ്ടാണ് കൊള്ളാത്തത് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, എന്നാൽ ഗൈസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ 4 പേരുണ്ടേ, കുറയുവാണോ ചോദിച്ചാൽ കൂടിയില്ലേ ഗൈസ്, പറ്റിച്ചു ഗൈസ്. പക്ഷേ എല്ലാ ഗൈസ് കുറയും, കൂടും കൂടും. ഓക്കെ, എന്തായാലും കൂടും. കാരണം തൊട്ട് താഴെ തന്നെ ആ ടോം കൂടെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അതുപോലെ മറ്റന്മാരെ കാട്ട് വാഴകളും. ഓക്കെ, എന്നാലും ഗൈസ് 18 കിലോ എടുത്തുണ്ട്. ഈ ഒരു വയസ്സിൽ അത് ടോപ്പ് കിലോ നമ്മൾ എടുക്കുമല്ലോ നിങ്ങൾ നോക്കുക, മാക്സിമം കമന്റ്. ഓക്കെ, ഓടുക നോക്കുമ്പോഴത്തേക്ക് ഒരു കാട്ടുവാഴകൾ 2 പേരാണ് നിൽക്കുന്നു, ഓപ്പണേരി നിൽക്കുന്നു. ഒരു നല്ല ഡാമേജ് കൊടുത്തു, പക്ഷേ ആ കാട്ടുവാഴ എങ്ങോട്ടാണ് ഗ്ലൂ ഇട്ട് നോക്കുക, അവൻ ഓപ്പോസ് അല്ലെങ്കിൽ ഗ്ലൂ ഇട്ട്. ഓക്കെ, എന്തായാലും അവനും കൂടെ അടിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ ഒരു ഗ്ലൂ ആയിട്ട് പെട്ടെന്ന് അടിച്ചടിച്ചിട്ട് മറ്റവരോട് കംപ്ലീറ്റ് ചെയ്ത് ഔട്ട് ടു വൈപ്പ്. ഓക്കെ, ടു വൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ 3 ആൾക്കാരെ ഭക്തി ബാക്കിയുള്ളൂ. ഇപ്പോൾ 4 പേരെ, ഓക്കെ, 4 പേരെ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ കൂടി. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 20 കിലോ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ തന്നെ ഇല്ലെങ്കിൽ ഞാൻ എടുത്തതിൽ വെച്ച് ദി ഹയസ്റ്റ് ഓഫ് ദി ഹയസ്റ്റ് ഓഫ് ദി ഹയസ്റ്റ് ഓഫ് ദി കില്ലാണ് സോളോ വേഴ്സസ് സ്കൂഡ്. റാങ്ക്ഡ് മാച്ചിലെ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തൊരു കില്ലാണ് ഗൈസ് 20 കില്ല്. ഇനി എടുക്കുന്ന ഓരോ കില്ലും പ്രീഷ്യസ് ആണ്. ഓക്കെ, ഇനി എടുക്കുന്ന ഓരോ കില്ലും പെവറാണ്. പെവറച്ച മാസമായിട്ടുള്ള കില്ലുകളായിരിക്കും. കാരണം ചാനലിൽ തന്നെ ദി ബെസ്റ്റ് റെക്കോർഡായിരിക്കും നമ്മൾ ഇന്ന് സൃഷ്ടിക്കാൻ വേണ്ടി പോയത്. ഓക്കെ, ഒരുത്തന്നെ ആകാശത്തും വായി വരുന്നുണ്ട്. സോ അവനിട്ട് കൊള്ളിക്കാൻ നിന്നില്ല. ഓക്കെ, അവൻ അവിടെ ഉണ്ടായിരിക്കും. കഴിച്ചിട്ട് അവനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു കാട്ടുവരെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അവനെ അടിച്ചിട്ട് കിടക്കാൻ പോലെ തിരിച്ചു. ഓക്കെ, കിടക്കലായിട്ട് അവൻ അടിച്ച് നോക്കാക്കി നോക്കി. പക്ഷേ അവനത്തേക്കും ഓ ക്രോണായിട്ട് വെക്കുക കാട്ടുവടലേ. ഓക്കെ, ഒരുത്തണെങ്കിൽ ആ പാറുടെ പോലെ കിടക്കുന്നു, മറ്റവനാണെ ക്രോണോടെ പുറത്ത് ഇറങ്ങുന്നില്ല. ഓക്കെ, ഒരുത്തും പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് നൈസ് നോക്കാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ 4 പേര് അരവിന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബഡ് ഗൈസ് ഒരുത്തരെ കൊണ്ട് ഏറ്റാടി. ഓക്കെ, നൈസ് അവൻ പുറത്തിറങ്ങുന്നുണ്ടോ, മോനെ പുറത്തിറങ്ങണമെങ്കിൽ പരിപ്പാടി ചായ മേടിച്ചാൽ വന്നു. ഓക്കെ, എന്നാലും അവനോട് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്കോഡ് മൊത്തം വൈപ്പെടുത്ത് കിടക്കാൻ പോലത്തെ സ്കോഡ് എടുത്ത് മാസ്റ്റ് കഴിച്ച് പോകാൻ അടിക്കാൻ പറ്റും. നമ്മൾ ചാനലിൽ തന്നെ എടുത്തിട്ടുള്ള ഇല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള കിടക്കാൻ പോലത്തെ ഒരു വൈപ്പ് എടുക്കാൻ പറ്റും. അതായത് ഏറ്റവും ടോപ്പ് കിൽ പ്ലസ് ബൂയി ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. എന്നാലും ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ട് പ്ലീസ് കൈ പീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മെസ്സ് കാണിക്കുക, പവർ കാണിക്കുക. എവിടെ അവൻ അവിടെ. ഓക്കെ, പുറത്തിറങ്ങി ഏതാടി ഏതടിക്ക് അവൻ അടിച്ചടിച്ചടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുന്നു. കൂടെ തന്നെ പോകുന്ന M14 ഇത്രയും പവർ ഞാൻ ഇപ്പോഴാണ് വേറെ ലെവലിൽ വൈപ്പ് എടുത്ത് മാസ് കഴിച്ചിട്ട് കിടക്കാൻ സംസാരിക്കും. ഓക്കെ.